मावेली हमारे गांव का गाड़ी मावेली एक्सप्रेस चौटी चाती चौटी चमक राजा पुटियाला पीड़िपिच कोल्ली अंदर इंगले बड़े होते कथा कोसा कथा മഹാബലി കോലത്തുള്ള പാതാളത്തുള്ള പാകല്ല മാവേലി എക്സ്പ്രസ് ശിവൻ പറയുന്ന കുശു 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 വണ്ടിന്റെ വരിയ ബായ് എന്റെ തമ്മിന്റെ ബോർഡൊക്കെ കത്തി കിടക്കാണ് എടാ ഞാൻ മാവേലി ഞാൻ കേരളം ഭരിച്ചൊരു വലിയ രാജാവാണ്ടോ എന്റെ തമ്പാക്ക വേറെ ലെവലിലേക്കാ പോണ കേട്ടോ ഞാന് കൈസെ കടകിയ सब्जी चाहिए चरखा लड़ा अरे कूदते तो मैं कोर्ट को जाने ए ऐसा बात करते कल मारेगा ना मैं हां अच्छा है ओना ओना अंडा अंडा अच्छा ना अंडा മഹാരാജാവ് ഹിന്ദി ഞങ്ങൾ പാഗൽ പാതാളം പാതാളം ഒന്ന് തൊട്ട് തക്കാളി സ്വർണം നല്ലല്ലോ സ്വർണം നല്ലല്ലോ കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് ഈ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് അവിടെ അവിടെ നിക്ക് 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 ഇതെത്ര പവനാന്നറിയാ നമുക്ക് കേരളം മൊത്തം കിട്ടുന്നത് വിറ്റാലി എന്റെ ഈ ഒറ്റ തക്കാളി കേഴം ചീര തൊട തക്കാളി തൊടരുത് നൂലുളിപ്പിയ നൂലുമ്പ കെട്ടിത്തരാ ഒന്ന് എടുക്കാട്ടാ സക്കാളി തക്കാളി രാമസഡാലോ രാമസഡാലോ മടാലോ ഇത് പുതിയ ചീരയ ഇപ്പൊ പറിച്ചോടുന്ന ഇപ്പൊ പറിച്ചോടുന്നല്ല ഇത് കിടക്കണത് ഇങ്ങനെ മാടി കിടക്കും മരുന്നടിച്ചിട്ട് ഉഷാറായിട്ട് നിൽക്കും രാവിലെ ആകുമ്പോഴേക്ക് പിന്നെ ഉറങ്ങും പിന്നെ മരുന്നടിക്കും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഉഷാറാവും മരുന്ന് ജാലോ നമ്മൾ അവസാനം കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ നമ്മള് ജാലോ എന്ത് കൂളായിട്ടാണ്ടോ പറഞ്ഞു സത്തു പറഞ്ഞു മാലിക്ക് മോനെ കേരളത്തിലേക്ക് അല്ലെ പിന്നെ എന്ത് കൂളായിട്ടാ പറഞ്ഞത് സത്ത് പോവും സത്ത് പോവും എടാ വിഷം വെക്കണ പറഞ്ഞല്ല ഓണാണിത് നമുക്ക് പോവാം അമ്മാതിരി താർപ്പായകൾ എടുത്ത് നീ കൊണ്ടാക്കെടുത്തിട്ടോ ഓടാണ്ടിട്ട് മാത്രമല്ലേ കേരളത്തില് ഇവരുടെ ഭരണ നമ്മുടെ അറിഞ്ഞില്ല ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആലുവയിലൊക്കെ നടന്ന അയ്യോ ഞാൻ അറിഞ്ഞ അറ്റം അത് പറയാൻ വിട്ടുപോയി എടാ കൈസാടെ കൈസാടെ എന്നെ പോലുള്ള കുറെ കാള എരപ്പള് വന്നിട്ട് മിണ്ടല്ല മിണ്ടല്ല കുട്ടികളെ
പീഡിപ്പിച്ച് കൊല്ലി എന്നിട്ട് ഇങ്ങൾ ഇവിടെ വന്ന് കഥാകുസാ ഞാനെ നാട് ഭരിച്ചിരുന്ന ഒരു നല്ല എന്താ പറയാ പാവപ്പെട്ട ആളായിരുന്നു ഞാൻ. എന്റെ അടുത്ത് ഈ ബാഹുബലിന്റെ സ്വഭാവം പിടിപ്പിക്കരുത്. ബാക്കാരെ ഈ കാല് പിടിക്കും, കുറച്ച് കഴിഞ്ഞാൽ കാല് വാരും ചെയ്യും. ഇവറ്റങ്ങളൊക്കെ നാട് കടത്തണല്ലോ, അതിനുള്ള എന്താ പറയുക? അല്ലെങ്കിൽ ഇവരെ ആധാർ കാർഡ് തൊട്ടിട്ട് എല്ലാ രേഖകളും തെളിയിപ്പിച്ചിട്ട് വേണം ഇവരെ ഇവിടെ പണിക്കെടുപ്പിക്കാൻ. അല്ല, ഇതിന്റെ ഓണർ ആരാ? അവരോട് ചോദിക്കുമ്പോൾ എന്റെ രേഖ അല്ല. ഇവരെതിരെ തീരുമാനം എടുക്കണം. മാലിക്ക് ഇവനെ പോലുള്ള ആൾക്കാർ ഇവിടെ വേണോ വേണ്ട നിന്ന് തീരുമാനിക്കണം. ഇവിടുത്തെ വേണ്ടപ്പെട്ട മന്ത്രിമാരാരോ ഇനി തീരുമാനം എടുത്തില്ല, ഞാൻ എടുത്തരാം. ഞാൻ തീരുമാനം എടുത്തരാ. എന്റെ പീസ് ഒരു വെറുതെ വന്നല്ല കുന്തമണിങ്ങ. ഇങ്ങോട്ട് വാ. ഒരു പാഠം പഠിപ്പിക്കുന്നത് അല്ലല്ല. ഇതെന്താ, ഞാൻ അവിടെയും കണ്ടു മൂന്നാല് സ്ഥലങ്ങളിലായിട്ട് ഈ വാഴത്തട്ട ഇങ്ങനെ കൊണ്ടുവച്ച റോഡിന്റെ സൈഡിൽ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അത് വാഴന്തട്ടല്ല, അത് അതാണ് AI ക്യാമറ. AI ക്യാമറ എന്തിനാ? AI ക്യാമറ എന്ന് പറഞ്ഞാല് അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാമറ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഈ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ അവരുടെ പിടിക്കാന് മൂന്നാൾക്ക് പോണെങ്കിൽ മൂന്നാൾക്ക് ഹെൽമെറ്റ് വെക്കണം. പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നില്ലേ? ഇതൊന്നും അറിഞ്ഞില്ലേ? അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണെന്നറിയോ? മനുഷ്യരെല്ലാരും ഒന്നുപോലെ, മാവേലി മാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നാണല്ലോ. അതെ, അങ്ങനെ തന്നെ ആയിരുന്നു മാവേലി തമ്പുരാനെ ഒരു 3 വർഷം മുമ്പ് ഇവിടെ. എന്താ അങ്ങനെ? മനുഷ്യരെല്ലാരും ഒരുപോലെ തന്നെ 3 വർഷം മുന്നേ. പിന്നെ എല്ലാരും മാസ്ക് ഇട്ടിട്ട് ഒരേ പോലെ, എല്ലാരും ഒരേ പോലെ, ജീവിതം ഒരേ പോലെ. എല്ലാവരും വീട്ടില് മുതലാളിമാര്, തൊഴിലാളിമാര്, പിച്ചക്കാര്, എല്ലാ വിഭാഗക്കാരും ഒരേപോലെ. പിന്നീട് പിന്നീട് ഇപ്പൊ മാറി. രണ്ടാമതും തല തിരിഞ്ഞു. കൊറോണ പോയില്ലേ? കൊറോണ പോയി. കൊറോണ പോയി തല തിരിഞ്ഞു. തല തിരിഞ്ഞു വീണ്ടും മാറി. അതാണ് കേരളത്തിന്റെ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ചാ മതി, ഈ മഹാമാരി എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ വെച്ച് അവസാനിച്ചിട്ടൊന്നുമില്ല. എന്നെങ്കിലും അത് പുറത്തേക്ക് ചാടുന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളെല്ലാരും നിന്നോളൂ. അന്നും ചിലപ്പോ നിങ്ങള് ഒറ്റക്കെട്ടായിട്ട് നിക്കേണ്ടി വരും. ഒറ്റക്കെട്ടായി നിക്കണം മാവേലി തമ്പുരാനെ. അത് ഇവിടെ കേരളീയരുടെ ഒരു പ്രശ്നം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ മറക്കും, എല്ലാ മഹാമാരിയെ കുറിച്ച് മറന്നു. തമ്പുരാന്റെ ഒരു നല്ലൊരു മെസ്സേജ് നമ്മളെ പ്രജകൾക്കായിട്ട് ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഞങ്ങളെ ചാനൽ ഹാപ്പിയാണ്. പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല. എന്നാലും ഇപ്രാവശ്യത്തെ ഓണം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ മഹാബലി തമ്പുരാനും ഈ വടനും നിങ്ങൾക്ക് നേരുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ.